ആളുകൾക്ക് ആത്മാവ് പവിത്രമാണ് ശരീരം അഴുക്കും ഇതെങ്ങനെ സാധ്യമാകും അതെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ദൈവം പവിത്രമാണെന്ന് പറയും സൃഷ്ടി അഴുക്കും ഇതെങ്ങനെ സാധ്യമാകും നിങ്ങൾക്ക് ദൈവം എന്ന ചിന്ത വരെ ഉണ്ടായത് തന്നെ സൃഷ്ടി കണ്ടിട്ടാണ് ശരിയല്ലേ നിങ്ങൾ ജനിച്ചു ജനിച്ചുവീണ് കണ്ണുകൾ തുറന്നപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കി ചുറ്റും സൃഷ്ടി തന്നെ നിങ്ങളിവിടെ വരുന്നതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളല്ല സൃഷ്ടിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഒരു സ്രഷ്ടാവ് ഉണ്ടാകുമെന്ന് ഇങ്ങനെയാണ് നിങ്ങൾ സൃഷ്ടാവിലേക്ക് വന്നത് അല്ലേ ഒരു ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ച നിമിഷം നിങ്ങൾ ഒരു മനുഷ്യരൂപത്തിലായത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചു അത് വലിയൊരു മനുഷ്യനായിരിക്കുമെന്ന് എന്നെപ്പോലെ ചെറിയൊരു മനുഷ്യനത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒരു വലിയ മനുഷ്യനായിരിക്കും വെറും രണ്ട് കൈകൾ ഇത്രയും വലിയ സൃഷ്ടിയെ എങ്ങനെയുണ്ടാക്കും എട്ട് കൈകളായിരിക്കാം അല്ലേ ശരിയല്ലേ നിങ്ങളൊരു പോത്തായിരുന്നെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കുക ദൈവം വലിയൊരു പോത്താണെന്നാണ് നിങ്ങൾ പോയി ഒരു പോത്തിനോട് ചോദിച്ചാൽ പോത്ത് ഉറപ്പിച്ചു പറയും ദൈവം വലിയൊരു പോത്താണെന്ന് ഒരുപക്ഷെ നാല് കൊമ്പുകളും നിങ്ങൾക്ക് ഈദി അമ്മീനെ അറിയില്ലേ ഈദി അമീനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഉഗാണ്ടയിലുള്ള മനുഷ്യൻ ഈദി അമീൻ പ്രസ്താവിച്ചു ദൈവം കറുത്തവനാണ് ഞാൻ അതിനോട് യോജിക്കുന്നു ഒരു വെളുത്തവന് വെളുത്ത ദൈവം ഉണ്ടാകാമെങ്കിൽ കറുത്തവനെന്താ കറുത്ത ദൈവം ഉണ്ടായിക്കൂടെ എന്നാൽ ഇവർ രണ്ടുപേരും ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങൾക്കറിയാം ദൈവം തവിടുന്നാറാണെന്ന് കാരണം അദ്ദേഹം ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് അറിയില്ലേ കാലം മുമ്പ് ഞാൻ ടെന്നസിലെ നാഷ്വലിൽ കുറച്ച് ആളുകളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ അവരോടൊരു തമാശ പറയുകയായിരുന്നു ആ തമാശയിൽ ഞാൻ ദൈവത്തെ അവൻ എന്ന് വിളിച്ചു ഉടൻ തന്നെ കുറച്ച് സ്ത്രീകൾ എഴുന്നേറ്റ് വന്നു നിങ്ങൾ ദൈവം ഒരാണാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇത് എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞു നോക്കൂ ഞാൻ നിങ്ങളോട് തമാശ പറയുക മാത്രമാണ് അത് കാര്യമല്ല നിങ്ങൾ അവൻ എന്ന് പറഞ്ഞു നിങ്ങൾ ദൈവം ആണാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവർ ഈ തമാശകൾ വളരെ കാര്യമായി എടുക്കുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീ ആവാമെന്ന് തർക്കിക്കുന്നു അത്തരം പ്രശ്നങ്ങൾ ആ സംസ്കാരങ്ങളിൽ മാത്രമാണുള്ളത് ഇന്ത്യയിൽ നമുക്ക് പുരുഷ ദൈവമുണ്ട് സ്ത്രീ ദൈവമുണ്ട് പശു ദൈവമുണ്ട് കുരങ്ങു ദൈവമുണ്ട് നമുക്കെല്ലാമുണ്ട് എല്ലാ തരത്തിലുള്ളതും ഇഴയുന്നതും നിരങ്ങുന്നതും പറക്കുന്നതും കാരണം ഭാവിയിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം നാം മുൻകൂട്ടി കണ്ടു നോക്കൂ പുരുഷൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നപ്പോൾ സ്വാഭാവികമായും പുരുഷനായിരുന്ന ദൈവം ഇപ്പോൾ സ്ത്രീകളും ശക്തി ആർജിക്കുകയാണ് അപ്പോൾ അവർ ചോദ്യം ചെയ്യുകയാണ് എന്തോ ഒരു സ്ത്രീ ആയിക്കൂടെ അപ്പോൾ നാളെ നായ്ക്കൾ ഒരുപാട് ശക്തി അർജിച്ചാൽ അവരത് നേടുന്നുണ്ട് അപ്പോൾ നായ്ക്കൾ ചോദിക്കും എന്തോ ഒരു നായ ദൈവം ആയിക്കൂടെ പിന്നെ സ്പെല്ലിങ് ഏതാണ്ട് ഒരുപോലെയാണ് നിങ്ങൾക്കറിയില്ല അവൻ നിങ്ങളെക്കാൾ കൂടുതൽ അടുത്താണ് ശരിയല്ലേ അപ്പോൾ നിങ്ങളുടെ ദൈവം എന്ന സങ്കല്പം നിങ്ങളുടെ തന്നെ അതിശയോക്തി നിറഞ്ഞൊരു രൂപമാണ് ശരിയല്ലേ നിങ്ങളുടെ ദൈവം എന്ന സങ്കല്പം നിങ്ങളുടെ തന്നെ അതിശയോക്തി നിറഞ്ഞൊരു രൂപമാണ് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിർവചിക്കാനാവുന്നില്ല ശരിയല്ലേ നിങ്ങളുടെ മേൽ എന്തു തന്നെ നിർവചനം ഇട്ടാലും അത് വാസ്തവമല്ല നിങ്ങളുടെ മേലിടുന്ന ഏതൊരു തരം നിർവചനവും ഈ ഒരാളെ വിവരിക്കാൻ പ്രാപ്തമല്ല സൃഷ്ടിയുടെ ചെറിയൊരു കഷ്ണം എങ്ങനെയാണെങ്കിൽ പിന്നെ സൃഷ്ടിയുടെ ഉറവിടം അതിന് നിങ്ങൾ എങ്ങനെയാണ് ഒരു നിർവചനം കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്കത് നിർവചിക്കാനാവില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാനാവില്ല നിങ്ങൾക്കതിൽ അലിഞ്ഞുചേരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കത് അനുഭവിക്കാം നിങ്ങൾക്കത് ഒരിക്കലും അറിയാനാകില്ല നിങ്ങൾക്കതിൽ നിന്നും അറിവുണ്ടാക്കാനാകില്ല ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള എന്തു തരം അറിവും ശുദ്ധ അസംബന്ധമാണ് സാംസ്കാരികമായ അസംബന്ധം നിങ്ങൾ വരുന്ന സംസ്കാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ദൈവമാണുള്ളത് ശരിയല്ലേ അത് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അനുഭവിക്കുന്നാൽ അത് നിങ്ങൾക്ക് തിന്നാനാവുമെന്നോ അത് മുറുകെ പിടിക്കാനാവുമെന്നോ അല്ല അർത്ഥം അല്ല നിങ്ങൾക്കതിൽ അലിഞ്ഞു ചേർന്ന് മാത്രമേ അത് അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ നമ്മളെക്കാൾ വളരെ വലിയൊരു കാര്യത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ അലിഞ്ഞു ചേരാനുള്ള വഴികൾ നോക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്